അഡ്വക്കേറ്റ് കമൽജിത് കമലഹാസനൻ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് അഭിഭാഷകനാണ് നിയമജ്ഞനാണ് ഒപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ തൻ്റെ അഭിപ്രായം വ്യക്തമായി സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടുമൊക്കെ തന്നെ പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതാണ് നമ്മുടെ ഈ വാർത്തയ്ക്ക് ആധാരം അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നു ആറുമാസം സൗദി അറേബ്യയിൽ താമസിച്ചാൽ എത്ര കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സുകൊണ്ട് ആർ എസ് എസ് ആയി പോകും എന്ന് കേട്ടിട്ടുണ്ട് വഹാബിസത്തിൻ്റെ ഗുണം വഹാബിസം കേരളത്തിൽ വേരോടി തുടങ്ങിയ കാലത്ത് ഇന്റലിജൻസ് വിഭാഗത്തെ നയിച്ച അനുഭവം കൊണ്ടാണ് പിന്നാക്ക ദളിത് കൂട്ടായ്മയുടെ വക്താവായിരുന്ന ടി പി സെൻകുമാർ ഹിന്ദുവർഗീയവാദിയായി ഹിന്ദുവർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് എന്നും കേട്ടിട്ടുണ്ട് ഇസ്ലാമിക വർഗീയവാദത്തിന് മതത്തിന്റെ തീവ്ര സ്വത്വബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വേഷം അണിയാനും രാജവെമ്പാല ആയി നിന്നുകൊണ്ട് നീർക്കോലിയെ വിഷപ്പാമ്പ് എന്ന് പേരുവിളിച്ച് ആക്ഷേപിക്കാനും ഏറ്റവും വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിരിക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്നത് അത് ഒരു പരിധിവരെ അത് ശരിയാണെന്ന് തോന്നിപ്പോകും കാരണം അനുഭവങ്ങളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിച്ചയാളാണ് അദ്ദേഹം പോയി വന്ന ശേഷം അദ്ദേഹം പൂർണ്ണമായും ഹൈന്ദവ മേഖലയുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷമാണ് അദ്ദേഹം അദ്ദേഹം മരണമടയുന്നത് അദ്ദേഹം മരിക്കുന്നത് വരെയും ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി വന്നാൽ ഇവിടെ എത്തിയാൽ ആരും ഇത്തരത്തിലായിപ്പോകും ആർ എസ് എസ് ആയിപ്പോകും ബി ജെ പി ആയിപ്പോകും അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ രക്ഷകരായിപ്പോകും സനാതനധർമ്മത്തിൻ്റെ പാതയിലേക്ക് ആയിപ്പോകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ പറയുന്നു ജോസഫ് മാഷിൽ തുടങ്ങി നമ്മുടെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ജോസഫ് മാഷിൽ തുടങ്ങി ഐ എസ് റിക്രൂട്ട്മെൻറ്റിൽ ഇന്ത്യ ഇന്ത്യൻ സെന്ററായി മാറിയ കേരളം ലവ് ജിഹാദ് എന്ന ഭീകരതയുടെ രക്തരഹിത ഭാഗവും കടന്ന് ഡയറക്ട് ആക്ഷനിൽ എത്തിയത് ഹാദിയ വിഷയത്തിൽ ഹൈക്കോടതിയെ ഹൈക്കോടതി ജഡ്ജിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തി തുടങ്ങിയതോടെയാണ് ബേക്കറി ലഹള സാമൂഹ്യ മാധ്യമങ്ങൾ എപ്രകാരം ടെറർ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചു കഴിയും എന്നത് അവർ പരീക്ഷിച്ചു വിജയിച്ച തന്ത്രം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട എ എസ് ഐയുടെ നെഞ്ചിൽ കയറിയ വെടിയുണ്ട മിക്കവാറും കേരളത്തിന്റെ കേരളത്തെ ഇന്ത്യൻ സിറിയ ആക്കുന്നതിന്റെ നന്ദി കുറച്ചതാകാനും സാധ്യതയുണ്ട് എന്ന ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ നൽകുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് അതുപോലെ തന്നെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ തോളിൽ കൈയിട്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് അവരുടെ സഖാവായ അഭിമന്യുവിനെ എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊന്നത് ജഡ്ജിയെ പരസ്യമായി പോലീസ് വാഹനത്തിന് മുകളിൽ കയറി മെഗാഫോണിലൂടെ വെല്ലുവിളിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദി പ്രവർത്തകരെ നമുക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കേരളം ഒരു സിറിയായി ഇന്ത്യൻ സിറിയായി മാറും എന്നുള്ള ഒരു ഭീതിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മക്കളുടെ കൂട്ടുകാരികളിൽ മുസ്ലിം ഉണ്ടെങ്കിൽ അമുസ്ലിങ്ങൾ ആയ മാതാപിതാക്കൾ ഭയക്കുന്ന അവസ്ഥ കൂടി ഇന്നുണ്ട് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാനോ വിലയിരുത്താനോ സാധിക്കാ സാധിക്കാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായും ഈ അടുത്ത കാലത്ത് നടന്ന വർത്തമാനകാല സംഭവ വികാസങ്ങളൊക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരളം തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണെന്നല്ല മാറിക്കഴിഞ്ഞു എന്ന ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ സംഘി എന്നോ ഹനുമാൻ സേനക്കാരൻ എന്നോ വിളിച്ചാലും അദ്ദേഹത്തിന് ഒന്നുമില്ല അദ്ദേഹത്തിന് അത് സന്തോഷം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വ്യക്തമായ കാര്യങ്ങളല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത് വിശദമായി തന്നെയല്ലേ അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിച്ചത് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആകെ ഒരു ആശ്വാസം കേന്ദ്രസർക്കാർ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നതും മാത്രമാണ് തീർച്ചയായും എൻ ഐ എയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധ തെക്കൻ കേരളത്തിലേക്ക് കുറച്ചുകൂടി എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഗൾഫ് പണം കണ്ട് കമന്നു വീഴുന്ന മലയാളി വീണ്ടും വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു അവിടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായ സംവിധാനങ്ങളാണ് ഉള്ളത് പക്ഷേ അവർ അവിടെ നിന്ന് ഇവിടെ എത്തി എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടേ എന്ന മുന്നറിയിപ്പ് കൂടി അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ നൽകുന്നുണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിലൂടെ തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തനീയമാണ് വളരെ കാര്യമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ് വെബ്ഡെസ്ക് ന്യൂസ്